അഭിനയ വിസ്മയം കെ പി എസ് സി ലളിത അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഏറെ നാളായി കരൾ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു. തൃപ്പൂണിത്തുറയിൽ മകൻ സിദ്ധാർത്ഥ് ഭരതന്റെ ഫ്ളാറ്റിൽ വെച്ച് February 22 ചൊവ്വാഴ്ച രാത്രി 10:30 അന്ത്യം. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായിരുന്നു കെ പി എസ് സി ലളിത. അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ഭരതനാണ് ഭർത്താവ്. ശ്രീകുട്ടി, നടൻ സിദ്ധാർത്ഥ് എന്നിവർ മക്കളാണ്. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായ കെ പി എസ് സി ലളിത ജനിച്ചു വളർന്നത് കായംകുളത്താണ്. മഹേശ്വരിയമ്മ എന്നാണ് യഥാർത്ഥ പേര്. 10 നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്കെത്തിയത്. 1969 കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. ലളിത മലയാളത്തിലും തമിഴിലുമായി 550 സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 കെ പി എസ് സി ലളിതയ്ക്ക് ലഭിച്ചു. ഭരതന്റെ അമരം, ജയരാജിന്റെ ശാന്തം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനായിരുന്നു ദേശീയ പുരസ്കാരം. നീലപ്പൊന്മാൻ, ആരവം, അമരം, കടിഞ്ഞൂൽ കല്യാണം, ഗോഡ് ഫാദർ, സന്ദേശം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് സംസ്ഥാന പുരസ്കാരം നേടിയത്. അമ്മയായും അമ്മായിയമ്മയായും ഭാര്യയായും വിവിധ വേഷങ്ങൾ തന്മയത്വത്തോടെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ കെ പി എസ് സി ലളിതയ്ക്കുള്ള കഴിവ് അവരെ മലയാളി കുടുംബ സദസ്സുകളിൽ ഒരംഗമാക്കി മാറ്റി. കുശുംബും പരദൂഷണവും കൗശലവും ഒക്കെ ആ അഭിനയ മികവിൽ മലയാളികൾ ആസ്വദിച്ചു. ഹാസ്യരംഗങ്ങളിലും അത്ഭുതം തീർക്കാൻ ലളിതയ്ക്ക് സാധിച്ചു. ഇന്നസെന്റ് കെ പി എസ് സി ലളിത മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളാണ്. 5 മലയാളിയെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും നിറഞ്ഞു നിന്ന നടന വിസ്മയം ഓർമ്മയായി. തൻ്റെ അഭിനയ പാഠവം കൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായി മാറിയ കെ പി എസ് സി ലളിതയുടെ വിയോഗം ഓരോ മലയാളിക്കും സ്വന്തം കുടുംബാംഗം നഷ്ടപ്പെട്ട വേദന സമ്മാനിക്കുന്നു. സിനിമ രാഷ്ട്രീയ സാംസ്കാരിക ലോകത്തെ പ്രമുഖരുൾപ്പെടെ 1000 ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കഥ തുടരും എന്ന പേരിൽ കെ പി എസ് സി ലളിത ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിന് ചെറുകാട് പുരസ്കാരം ലഭിച്ചു. കെ പി എസ് സി ലളിതയുടെ ഭൗതിക ശരീരം February 23 ബുധനാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരിയിലെ എങ്കങ്കാട്ടെ സ്വവസതിയായ ഓർമ്മയിൽ സംസ്കരിച്ചു.